ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 16-ാമത്തെ അധ്യായം, ദേവാസുര ഭാവങ്ങൾ. ഈ അധ്യായം പ്രധാനമായിട്ടും ജീവാത്മാക്കളുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട്, ദേവഭാവം അസുരഭാവം ഇപ്രകാരമുള്ള രണ്ട് തരത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഈ ദേവഗുണങ്ങൾ, ദൈവീക ഗുണങ്ങൾ ഉള്ളവർ എപ്രകാരമാണ്, ആസുരിക ഗുണങ്ങളുള്ളവർ എപ്രകാരമാണ് എന്നതിനെക്കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ദൈവീക ഗുണങ്ങളുള്ളവർക്ക് എന്ത് സംഭവിക്കും, ആസുരിക ഗുണങ്ങളുള്ളവർക്ക് എന്ത് സംഭവിക്കും, പിന്നീട് നരകത്തിലേക്കുള്ള 3 വാതിലുകൾ ഏതാണ്, അതുകൊണ്ട് എപ്രകാരം അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുവൻ മുന്നോട്ട് നീങ്ങണം, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് 16-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നൽകുന്നത്. അപ്പോൾ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവീ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതിഹി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ് തപ ആർജവം അഹിംസ സത്യമക്രോധസ് ത്യാഗശാന്തിർ അപൈഷണം ദയാഭൂതേഷു അലോലുത്വം മാർദവം ഹ്രീർ അചാപലം തേജ ക്ഷമ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. ദൈവിക പ്രകൃതിയിലുള്ളവരുടെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ കാണാം. അഭയം, ഭയമില്ലായ്മ. നിർഭയത്വം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുക, ഇതൊരു ദൈവീക ഗുണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരുവൻ പരമപുരുഷ ഭഗവാനെ അഭയം പ്രാപിക്കുന്നുവോ അവന് നിർഭയത്വം ഉണ്ടാകും. അതുകൊണ്ടാണ് അത് ദൈവീക ഗുണം എന്ന് പറയുന്നത്. അഭയം സത്വസംശുദ്ധ അസ്തിത്വത്തിൻ്റെ ശുദ്ധത, ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠയോടുകൂടിയിട്ടിരിക്കുക, ദാനം, ദാനം ചെയ്യുക, ദമഹ ആത്മനിയന്ത്രണം, യജ്ഞ യജ്ഞത്തിലേർപ്പെടുക, സ്വാധ്യായം എന്ന് പറഞ്ഞാൽ വേദപഠനം, തപ തപസ്, ആർജവം എന്ന് വെച്ചാൽ ലാളിത്യം, അഹിംസ മറ്റാരെയും ഒരു തരത്തിലും ഹിംസിക്കാനുള്ള ചിന്തയില്ലാതിരിക്കുക, സത്യം എപ്പോഴും സത്യം മാത്രം പറയുക, സത്യം മാത്രം പ്രവർത്തിക്കുക, അക്രോധ ക്രോധം ഇല്ലാതെ ഇരിക്കുക, ത്യാഗം ചെയ്യാനുള്ള മനോഭാവം, ശാന്തി അതായത് ശാന്തത, അപൈഷണം എല്ലാ ജീവികളോടും കാരുണ്യം. ഇവിടെ രണ്ട് കാര്യം ചേർത്ത് പറയുന്നുണ്ട്, അഹിംസ അപൈഷണം. ഇപ്പൊ പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട് അഹിംസ എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടുപോലും ഹിംസിക്കാതിരിക്കുക, അപൈശ്വനം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായി എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുക, ദയ വീണ്ടും പറയുന്നു കാരുണ്യം, ഭൂതേഷു അതായത് എല്ലാ സർവഭൂതങ്ങളോടും ദയ, അലോലുപ്ത്വം ലോഭം ഇല്ലായ്മ, അത്യാഗ്രഹമില്ലായ്മ, മാർദവം വളരെ മൃദുവായി എല്ലാവരുമായി ഇടപഴകുക, ഹ്രീർ എന്ന് വെച്ചാൽ വിനയം, അചാപലം ചാപല്യമില്ലാതെ സ്ഥിരനിശ്ചയത്തോടു കൂടി ഇരിക്കുക, തേജസ് ക്ഷമ ധൃതി ധൈര്യം, ശൗചം ശുദ്ധത, അദ്രോഹോ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, നാതിമാനിത ബഹുമാനത്തോട് ഒരു താല്പര്യവുമില്ലാതിരിക്കുക. ഇത്രയുമാണ് ദൈവീക ഗുണങ്ങൾ അല്ലയോ അർജുന. അങ്ങനെ 23 ദൈവീക ഗുണങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ ഇതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നു. അതിനുശേഷം ഭഗവാൻ പറയുന്നു ഏതൊക്കെയാണ് ആസുര ഗുണങ്ങൾ. ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദം ആസുര്യം. ഗർവ് അഹങ്കാരം അഭിമാനം ക്രോധം പാരുഷ്യം അജ്ഞാനം ഇവയാണ് അസുരിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അസുരഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരുവന്റെ ജീവിതത്തിന്റെ പരമോന്നത ലക്ഷ്യം ഇന്ദ്രിയ പ്രീണനമാണ്, അതിനെയാണ് അസുരഭാവം എന്ന് പറയുന്നത്.
ഏതൊരുവന്റെ ജീവിതത്തിന്റെ പരമോന്നത ലക്ഷ്യം അവന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തലാണോ അത് അസുരഭാവത്തിന്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിന്റെ ആ അടിവേരിന്റെ മുകളിലാണ് ഈ പറയുന്ന ദമ്പം ദർപ്പം അഭിമാനം ക്രോധം പാരുഷ്യം അജ്ഞാനം എന്ന് പറയുന്നതെല്ലാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ എനിക്ക് പ്രീതിപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ആസുരിക ഗുണങ്ങൾ പ്രകടമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അഹങ്കാരം കാമം ദുരഭിമാനം എന്നിവയെല്ലാം പ്രദർശിപ്പിക്കും. മാത്രമല്ല എല്ലായ്പ്പോഴും വളരെ ആകാംക്ഷയോട് കൂടിയിട്ടിരിക്കും. നമുക്ക് വലിയ വലിയ അസുരന്മാരെ എല്ലാവരെയും എടുത്താൽ നമുക്കറിയാൻ കഴിയും എപ്പോഴും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അധികം ഇന്ദ്രിയ പ്രീതി നേടുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പോലും അസുരഭാവമുള്ളവരുടെ ആകാംക്ഷയും ഏറ്റവും കൂടുതലായിരിക്കും. അത് രാവണനെ എടുത്താലും ഹിരണ്യാക്ഷനെ എടുത്താലും ഹിരണ്യകശിപുവിനെ എടുത്താലും കംസനെ എടുത്താലും ദുര്യോധനനെ എടുത്താലും ഇങ്ങനെയുള്ള ഏത് ഉദാഹരണം വേണമെങ്കിലും എടുത്തുകൊള്ളുക, ആകാംക്ഷാഭരിതരായിരിക്കും. അഹങ്കാരം കാമാർത്ഥി ദുരഭിമാനം എന്നിവയെല്ലാം ചേർന്നിട്ട് അപ്പോൾ അർജുനനോട് ഭഗവാൻ പറയുകയാണ്, അതുകൊണ്ട് അല്ലയോ അർജുന, നല്ല ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും നരകത്തിലേക്കുള്ള ആ മൂന്ന് കവാടങ്ങളെ കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കണം. എപ്പോഴും അതിനെക്കുറിച്ചിട്ട് ഉള്ള ചിന്ത ഉണ്ടാകണം. കാമക്രോധ തഥാലോഭ തസ്മാത് ഏതത്രയം ത്യജേത്. ഇതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. കാമം ക്രോധം ലോഭം ഈ മൂന്ന് നരകത്തിലേക്കുള്ള മൂന്ന് വാതിലുകളാണ്. അപ്പോൾ കാമം ക്രോധം ലോഭം എന്നിവ വെടിയുക എന്നുള്ളത് എല്ലായ്പ്പോഴും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയാണ്. ആ മൂന്ന് ദ്വാരങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചവൻ അവന് മാത്രമേ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയൂ. കാമം ക്രോധം ലോഭം എന്നിവ ഉണ്ടെങ്കിൽ ഒരിക്കലും ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ മുന്നേറാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി ഭഗവാൻ ഇവിടെ പറയുന്നു. അതിനുശേഷം അർജുനന് ഒരു ഭഗവാൻ ഒരു താക്കീതും കൂടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ നൽകുകയാണ്. യശ് ശാസ്ത്രമിതുമുത്സൃജ്യ വർത്തതേ കാമകാരത ന സസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതി. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള യശ് ശാസ്ത്രവിധിം ഉത്സൃജ്യ ശാസ്ത്രവിധികളെ തിരസ്കരിച്ചുകൊണ്ട് കാമം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്വന്തം ഇഷ്ടം കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ന സസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതി. അവർക്ക് ഒരിക്കലും സുഖവും കിട്ടില്ല പരമഗതിയും കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം അല്ലയോ അർജുന? തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തും ഇഹാർഹസി. അതായത് കാര്യം ഏത് അകാര്യം ഏത്, കാര്യാകാര്യ വ്യവസ്ഥിതൗ ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തത് എന്ത് എന്ന് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ ശാസ്ത്രപ്രമാണം അനുസരിച്ച് ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്നതിലൂടെ ക്രമേണ ഒരുവന് ഔന്നത്യം ലഭ്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.